ഇപ്പൊ നമുക്ക് പുതിയൊരു വീടിലേക്ക് നമുക്ക് കടന്നാലോ. ആദ്യം വരച്ച പോലത്തെ ഒരു പെയിന്റിങ് അല്ല, അതിനെക്കാട്ടി കുറച്ചും കൂടി ഇത്രയും കൂടി റിസ്ക് കൂടിയിട്ടുള്ള ഒരു പെയിന്റിങ് ആണത്. നമുക്കിപ്പോ കുറെയൊക്കെ നമുക്ക് ഒരുവിധം മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നത്, നമുക്ക് ഇത്രയും കൂടി റിസ്ക് ആയിട്ടുള്ള ഇത്രയും കൂടി ഭംഗിയായിട്ടുള്ള ഒരു പിക്ചർ വരച്ച് നോക്കാം, അതിനുണ്ടാവും നോക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ അതിനെടുത്തിട്ടുള്ള കളറുകൾ മൂന്ന് കളറാണ്, നാല് കളറാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിൽ എടുത്തിട്ടുള്ള കളറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലെമൺ കളർ എടുത്തിട്ടുണ്ട്, വൈറ്റ് എടുത്തിട്ടുണ്ട്, ഓറഞ്ച് എടുത്തിട്ടുണ്ട്, ഒരു ബ്ലൂ എടുത്തിട്ടുണ്ട്. മൂന്ന് കളറാണ് നമ്മൾ ഇതിലേക്ക് ഈ പെയിൻറ്റിങ്ങിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് അങ്ങനെയുള്ള നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ചിടണം. എവിടം വരെ നമ്മൾ എല്ലാ പ്രാവശ്യം നോക്കാനുള്ള പോലെ തന്നെ എവിടം വരെ ആകാശം വരും എന്നുള്ള ഒരു അടയാളം നമുക്ക് വേണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഈ ആകാശം ഈ ഭാഗങ്ങളിലേക്ക് ഇത്രയും ഭാഗമായിട്ട് വരുന്നത് ഒരു കണക്കിൽ നമ്മൾ അവിടെ നിന്ന് വരച്ചിടാം. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു ഭാഗം നമുക്ക് കളർ കൂട്ടി ചെയ്യേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ഒരു സൂര്യൻ്റെ ലൈറ്റ് കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഭാഗം. നമ്മൾ ആദ്യം ചെയ്യാറുള്ള ഇതിൻ്റെ മുകളിൽ നമ്മൾ കളർ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഈ ഓയിൽ കളർ അക്കലേക്ക് അടിച്ചിട്ടാണ് അതിന് മേലെ ചെയ്യാറ്. അതിപ്പോൾ അടിച്ചതിന് കുഴപ്പമില്ല എന്നുള്ള എൻ്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമുക്കത് അടിക്കണ്ട, അടിക്കാൻ നമുക്ക് ചെയ്ത് നോക്കാം. ഇത് മുന്നേ വരച്ചിട്ടുണ്ടായിരുന്ന ഒരു പെയിൻറ്റിങ് ആണ്, അതാകെ ഫംഗസ് പിടിച്ച് നാശമായിരുന്നു. അപ്പോൾ നമുക്ക് ആ കളർ അടിക്കണ്ട, കളർ അടിക്കാണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് അവിടെ പെയിൻറ്റിങ് ചെയ്യാന്നുള്ളത് നോക്കാം. ജലദോഷം മാറിയിട്ടില്ല, അതുകൊണ്ട് ശബ്ദം കഫക്കെട്ടും കാര്യമായിട്ടുണ്ട്. ഇതിന് നമുക്ക് നേരത്തെ കിട്ടും കുറച്ചധികം ടൈം കൂടുതലെടുക്കുന്നൊരു പെയിൻറ്റിങ് കാണുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇത്രയും നമുക്ക് കൂട്ടുക. ഇനി അവിടെ കുറച്ച് ഈ ക്യാൻവാസിൻ്റെ അത് കുഴപ്പമില്ല, ചെറിയ തടിപ്പുണ്ട്, ആദ്യം പെയിൻ്റ് ചെയ്തെല്ലാം തടിപ്പുണ്ട്, ശരിയാകുമ്പോൾ ചെത്തിക്കളാനായിരുന്നു, അതൊന്നും കുഴപ്പമില്ലാണെന്നോട്ടെ, കുഴപ്പമൊന്നും പ്രശ്നമില്ല. ഇനി നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് മേലോട്ട് ഉള്ള കളറുകൾ എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ചും കൂടി ഓറഞ്ച് കയറ്റി കൊടുക്കണം നമുക്ക് ഇനി ഉള്ള കളറുകളിലേക്കിട്ട. ഓറഞ്ച് കുറച്ചും കൂടി ഈ കളറിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഭാഗങ്ങളിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ ആകാശം ഒരു ചെറിയൊരു ഇത്രയും കൂടി ഉണ്ടാവശ്യം ടഫായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ആകാശങ്ങൾ. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ ഇത് ചെയ്ത് പഠിക്കാം. ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൂടി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം നോക്കാം. നമ്മൾ എടുക്കുന്ന മൂന്ന് കളർ വൈറ്റ്, ലെമൺ യെല്ലോ, ഓറഞ്ചും കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. ഈ കളറിലേക്ക് ഇപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് ചില ഭാഗങ്ങളിൽ ലെമൺ യെല്ലോ കുറച്ചും കൂടി എടുക്കുക,
ചില ഭാഗങ്ങളിൽ റോസ് ഓറഞ്ച് കളർ മാത്രം മതിയാവും. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഓറഞ്ച് കുറച്ചധികം ഓറഞ്ചും ലെമണും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു ഭാഗത്ത് എടുക്കാനായിട്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്നതോറും അതിൻ്റെ ഈ ഓറഞ്ചിൻ്റെ ഒരു ഇത് കൂട്ടി കൊടുക്കാം. ചില സൂര്യൻ്റെ അടുത്ത് നിൽക്കുന്ന ഭാഗം എന്നുള്ള മനസ്സിലാകാൻ വേണ്ടി ഇവിടെ ഓറഞ്ചിൻ്റെ കളർ കൂടുതലായിട്ട് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ഇതിലേക്ക് ലയിപ്പിച്ച് ചേർത്തി വേണം കൊടുക്കാനായിട്ട്. ഓറഞ്ച് ലയിപ്പിച്ച് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ലേശം നമുക്ക് കുറച്ചും കൂടി ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഡാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ബ്രഷ് മാറ്റാം. ഈ ബ്രഷ് മാറ്റി നമുക്ക് ഈ ഒരു ബ്രഷ് എടുക്കാം. ബ്രഷ് എടുക്കുമ്പോൾ ഡാർക്ക്നെസ് നമുക്ക് വേണം. അതിന് ഓറഞ്ചും കഴിഞ്ഞ ഈ ഒരു കളർ കൊടുക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ആ ബാമ്പ് നമുക്ക് വൈറ്റ് ആണ് കൊടുത്തളയാം. കൊടുത്തിട്ട് നമുക്ക് അവസാനം ആ കളറുകൾ നമുക്ക് തിരിച്ചാൽ മതി കേട്ടോ. അപ്പം നിങ്ങളുടെ അടിയിൽ തന്നെ ആ ഭാഗം ഒന്നുകൂടി ലൈറ്റാക്കി, ഈ ഭാഗം നമുക്ക് കുറച്ച് ഡാർക്കാക്കിയിട്ടുണ്ടല്ലോ, ആ ഭാഗം ഈ ഭാഗം ഒന്ന് ലൈറ്റാക്കി കൊടുക്കാം. നമുക്ക് ആ കളർ കൊടുക്കുമ്പോൾ അത് അറിയാൻ പറ്റും. ഇപ്പം ഞാനത് കൊടുത്തപ്പോൾ അറിയുന്നില്ല ആ കളർ വന്നപ്പോഴേ. അത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഭാഗം കൂടി ലൈറ്റായി അങ്ങനെ ഭാഗത്ത് അതുപോലെ തന്നെ അവിടെ ലൈറ്റാണ് വേണ്ടത് കേട്ടോ. വൈറ്റ് കൂടുതലാണ് അവിടെ വേണ്ടത്. നമ്മൾ എടുത്തപ്പോൾ ലേശം ഡാർക്കായി പോയി നോക്കാൻ കുഴപ്പമില്ല. നമുക്കവിടെ കുറച്ചും കൂടി വൈറ്റ് കൂടുതലാക്കി വിടാം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെയിൻറ് കുറച്ചും കൂടി ലാഭിക്കാം. നമ്മളവിടെ ലൈറ്റ് കൊടുക്കുന്ന കളറുണ്ടല്ലോ, അതിൻ്റെ കളർ നമുക്കിപ്പോൾ ഇവിടെ ഇതിന് വേണ്ടല്ലോ. ലൈറ്റില്ല ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഈ പിക്ചർ മറച്ച് കളയാൻ വേണ്ടി വേറൊരു പെയിൻറ്റ് നമ്മൾ ഇത് ചേർക്കാറുണ്ട്. അപ്പോൾ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ട. ഇവിടുന്ന് ഈ ഭാഗം നമുക്ക് ലൈറ്റാക്കി വെക്കട്ടെ. പിന്നീട് നമുക്കത് ഡാർക്ക് ചെയ്താൽ മതിയാവും.
പിന്നെ നമ്മുടെ കളർ വരുന്നതനുസരിച്ച് നമുക്ക് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. തൽക്കാലം നമുക്ക് ഇവിടെയൊക്കെ ലൈറ്റ് കളറാണ് കൊടുക്കാം. ഇവിടെ പിന്നെ വിഷയമില്ല, അത് നമ്മൾ ആ കളർ ഓറഞ്ച് ആയിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് ബ്ലൂ ഷെയ്ഡ് കൂടുതൽ വരുന്നുണ്ട്. നമുക്ക് കൊടുക്കഴിഞ്ഞപ്പോൾ ഇവിടെ ബ്ലൂ അല്ലേ വരുന്നത്, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഈ ലൈറ്റ് കളർ കൊടുത്തേ പറ്റും. എന്ന് വെച്ചാൽ അവിടെ ലക്ഷം ഡാർക്കായി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് മേഘങ്ങളുടെ ഒരു ഷെയ്ഡിങ് ഉണ്ടല്ലോ, ആ ഒരു ഈ രീതിയിൽ തന്നെ നമുക്ക് ഈ മേഘങ്ങളുടെ കൊടുത്താൽ മതി. കുറച്ച് ഡാർക്ക് ചില സ്ഥലങ്ങളിൽ, കുറച്ച് ഡാർക്ക് ചില സ്ഥലങ്ങളിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കുന്ന് പോലെയൊക്കെ ആക്കി മേഘങ്ങളുടെ ഷേപ്പിൽ ഈ ഒരു ഭാഗം നമുക്ക് തന്നെ കൊടുക്കണം. ഇവിടെ കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട് മേഘങ്ങൾക്ക്. അടിഭാഗം വരെ ഡാർക്കായി നിർത്താം. അപ്പൊ അതിന് കുറച്ചും കൂടി ഡാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ആ ബ്ലൂവില് ലേശം നമ്മളെ ഓറഞ്ച് ഉണ്ടല്ലോ, ആ ഓറഞ്ച് കയറ്റി കൊടുത്ത് നോക്കിയേ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡാർക്ക്നെസ് നമുക്ക് കിട്ടും. ബ്ലാക്ക് കൊടുക്കാനായിട്ട് നല്ലത് ഈ ബ്ലൂവിൽ കൂടെ തന്നെ കുറച്ചും കൂടി ഈ ഒരു കളറ് ബ്ലാക്ക് കളറ് കുറച്ച് കയറ്റി കൊടുക്കുക. Thank you.
കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടി മാറ്റം നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേൽവശം ഈ മേൽഭാഗം കുറച്ച് ബ്ലൂ ലൈറ്റ് കളറാക്കി കയറ്റി കൊടുക്കുക. ഇവിടെ ബ്ലൂ കുറച്ച് ലൈറ്റ് കളർ കുറച്ച് ലൈറ്റ് കളർ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്നുകൂടി ഡാർക്ക് ചെയ്തിട്ട് ഡാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്രഷ് മാറ്റി ഈ ബ്രഷ് എടുക്കാം. നമുക്ക് ഈ ബ്രഷ് എടുത്തിട്ട് നമുക്ക് ഈ ബ്ലൂ തന്നെ കുറച്ചും കൂടി ഡാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗങ്ങളിൽ കുറച്ചും കൂടി ഇതി മേഘത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെ തോന്നിക്കുന്ന രീതിയിൽ ചെറിയ മേഘങ്ങൾ ഇതുപോലെ ആ ഒരു മേഘം നമ്മുടെ താഴത്തേക്ക് മറ്റേ കളറിനോട് ലയിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് മേൽഭാഗം ഇപ്പം ഈ ഭാഗങ്ങൾ നമ്മളിങ്ങനെ പോയിൻ്റായി നിർത്തിയാലും കൂടി താഴ്ഭാഗം നമ്മളതിൽ ലയിപ്പിച്ച് കൊടുക്കും. കളറിൻ്റെ ഒരു മേഘത്തിൻ്റെ ഒരു ഭംഗി നമുക്ക് അരികി കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മേഘങ്ങളുടെ അടിയിലായിട്ട് ഇപ്പോൾ ഡാർക്ക് കൊടുത്തില്ലേ, ആ മേഘങ്ങളുടെ അടിയിലായിട്ട് നമുക്ക് കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള വേറെ ഒരു കളർ ഇതുപോലെ ഒരു റെഡാക്കിനെങ്കിൽ ആ റെഡ് എടുത്ത് റെഡ് കുറച്ചെടുക്കുക. എന്നിട്ട് നമ്മളുടെ ഓറഞ്ച് ഉണ്ടല്ലോ, ഓറഞ്ചും ഓറഞ്ചും ഓറഞ്ച് ആദ്യം എടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗം, ഇതിൻ്റെ അടിഭാഗത്ത് ഈ ഓറഞ്ച് ഇങ്ങനെ കയറ്റി കൊടുക്കാം. ഓറഞ്ച് മാത്രത്തിലുള്ള കളർ കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ അടിയിൽ ഓറഞ്ച് കൂടെ കുറച്ചും കൂടി റെഡ് കൂട്ടിയെടുത്തിട്ട് ഈ ഓറഞ്ചിൻ്റെ അടിവശം ഒരു അസ്തമയം അങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് നല്ല ചുവപ്പ് കളറ് നമുക്ക് ശരിയാ സൂര്യൻ്റെ ചുവപ്പ് കളറ് ശരി കാണുന്നതിൽ, അതിനാണ് നമ്മൾ ഈ കളറുകൾ ഇതിലേക്ക് കയറ്റി കൊടുക്കുന്നത് കേട്ടോ.
അതിന് ശേഷം നമുക്ക് ഇവിടെ കുറച്ചും കൂടി ഒരു ലൈറ്റ് കളർ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ യെല്ലോ ലെമൺ യെല്ലോ ഉണ്ടല്ലോ, ലെമൺ യെല്ലോ ഇതിൻ്റെ താഴെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഷെയ്ഡ് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഈ മേഘത്തിൻ്റെ ഈ റെഡ് രാശി തോന്നിക്കുന്ന രീതിയിലുള്ള മേഘങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ചെറിയ ചെറിയ പീസറായിട്ട് നമുക്ക് വേണം. ഇടയിലൊക്കെ ചെറുതായിട്ട് നിൽക്കുന്ന പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു ഭാഗത്തൊക്കെ മേഘങ്ങളുടെ ചെറിയൊരു കട്ടിങ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് റെഡ് രാശിയും റെഡും ഓറഞ്ചും കൂടിയാണ് കൂടുതൽ എടുക്കേണ്ടത്. എന്നുവെച്ചാൽ അവിടെ ഈ സൂര്യൻ്റെ ലൈറ്റ് കൊണ്ടും കുറച്ചും കൂടി ചുവപ്പ് കലർന്നിട്ടുള്ള സ്ഥലമായിരിക്കും മേഘങ്ങൾക്ക്. അപ്പോൾ ആ ഭാഗം നമുക്ക് കൂടുതലായിട്ട് എടുക്കുക. ഇതിൻ്റെ അടിഭാഗം ലയിപ്പിച്ചിവിടുക. ഈ അടിഭാഗത്ത് ഇവിടെ വരുമ്പോൾ ചെറുതാക്കിയാണ് നമ്മൾ മേഘങ്ങൾക്ക് ചെറിയ ചെറിയ മേഘങ്ങൾ വേണം കൊടുക്കാനായിട്ട്. ഇവിടെ നിങ്ങൾ വരുന്ന വരുത്ത് അവിടെ നിങ്ങൾ തന്നെ ചെറുത് ഇങ്ങനെ ചെറുതായിട്ട് വേണം അവിടെ വരാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടുത്തുള്ള സ്ഥലമല്ല, അകലെയുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടുള്ളത് നമ്മളുടെ പിക്ചറിൻ്റെ മേൽഭാഗമാണ്. അപ്പോൾ അവിടെ വലുതും താഴെ ചെറുതുമാണ് നമുക്ക് കൊടുക്കേണ്ടത്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെച്ചാൽ അവിടെ നമ്മൾ മേലത്തെ പോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അകലം കാണുന്ന ഒരു ഫീല് നമുക്ക് കിട്ടിയെന്ന് വരില്ല. നല്ല കൊതുവിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ ചെറുതാക്കി ഇവിടെ ഇങ്ങനെ ചെറുതാക്കി ചെറിയ മേഘങ്ങൾ ചെറുതാക്കി കൊടുക്കുക. വേറൊരു ബ്രഷ് എടുക്കുക, മറ്റേലും മറ്റേ കളറായ കാരണം അതങ്ങോട്ട് വേറെ കളറിന് ബ്ലൂ ഒക്കെ ചേർത്തിട്ടുണ്ടോ. അപ്പോൾ അത് നമ്മൾ കഴുകിയെടുക്കേണ്ടി വരും. നമുക്ക് ഇവിടെ കുറച്ചും കൂടി ഈ ഒരു കളറ് കയറി വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ലയിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മേഘങ്ങൾ ഞാനിതൊന്നും കട്ട് ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ
ഞാൻ ഇതിൻ്റെ ഇതൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല, എല്ലാതും എടുക്കുന്നു കാണിക്കുന്നുണ്ട്. ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കുറച്ചൊന്ന് വീഡിയോ സ്പീഡാക്കി കണ്ടോ, കട്ടാക്കിയിട്ടൊക്കെ. ഇതൊക്കെ ഒന്നുകൂടിയും അടിഭാഗം ഒന്ന് ലയിപ്പിച്ച് കൊടുത്തോളാം കേട്ടോ. ഞാൻ അതിന് ലയിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ബ്രഷും ഒന്നുമില്ലാത്ത ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ അടിഭാഗങ്ങളാക്കി കൊടുത്താൽ മതി. അപ്പം ആ അടുത്ത അടിയിലത്തെ കളറിലേക്ക് ഇത് ലയിച്ചു നിന്നോളൂ. അത് നമുക്ക് ഇതിലൊക്കെ ഇതിൽ നമുക്ക് കൂടെ ചെറുതായിട്ടൊരു ബ്ലൂ ഷെയ്ഡ് ആക്കി കൊടുക്കാം. അത് ഇവിടുത്തെ ഈ മേഘങ്ങൾക്ക് നമുക്ക് ഇതിൻ്റെ അടിഭാഗങ്ങൾ ഒന്നും കൂടി ക്ലിയർ ചെയ്യണം. ഈ ഭാഗം ഒന്നുകൂടി റെഡും റെഡല്ല ഓറഞ്ച് എടുത്ത് ചെയ്തിട്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരിത്തിരി കൂടി പ്രകാശം പരന്ന് നിൽക്കുന്നൊരു ഫീലിംഗ് കിട്ടും നമുക്ക്. ഇനി അത് എങ്ങനെയാണ് നോക്കാം. മേലത്തപ്പോൾ ഒരുവിധം നമുക്ക് തീർന്നു തന്നെ പറയാം. വലിയ അധികം ഒന്നും കൊടുത്തത് ഈ ഭാഗം കൂടി ഒന്നും നോക്കിയിടാം. കുറച്ച് മേഘങ്ങൾ കൂടെ കട്ട പിടിച്ച് നോക്കാം. കുറച്ചുകൂടി വൈറ്റ് എടുത്തേ നമുക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട് ഇവിടെ. ഈ ഒരു ഭാഗം നമ്മൾ വൈറ്റ് കുറച്ച് കൂടുതൽ കയറ്റി വിടണം. ഈ വൈറ്റിൻ്റെ കൂടെ നിങ്ങൾ ഒന്നുകൂടി ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ലെമൺ യെല്ലോ കൂട്ടിയാൽ മതി. അപ്പോൾ കുറച്ചും കൂടി തിളക്കം കിട്ടാൻ വൈറ്റിന്. തിളക്കം നമുക്ക് അവിടെ കിട്ടും. പിന്നെ ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് തിളങ്ങി നിൽക്കണം. അതിന് കുറച്ചും കൂടി വൈറ്റും ലെമൺ യെല്ലോ കൂടി എടുത്ത്
ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗം നമുക്ക് എന്തായാലും ഇതുണങ്ങിയതിന് ശേഷം ഒന്നും കൂടി കുറച്ചുകൂടി വൈറ്റ് ഷെയ്ഡ് ആക്കി കൊടുക്കേണ്ടി വരും. എന്നുവെച്ചാൽ അവിടെ ഇപ്പോൾ വേറെ കളറുകളൊക്കെ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ എന്തോ ഇത് കൊടുത്താലും അതിൻ്റെ ആ ഒരു തിളക്കം നമുക്ക് കിട്ടില്ല. സൂര്യൻ്റെ ആ ഒരു തിളക്കം കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അവിടെ ലൈറ്റ് വെട്ടി കൊടുക്കേണ്ടി വരും. പക്ഷെ നമുക്കിപ്പോൾ പറ്റില്ല, അത് നമുക്ക് പറ്റണ ഈ ഒരു സ്ഥലം മാത്രം ചെയ്തിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് കിടക്കാം. ഇനി നമുക്ക് വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തേക്കുള്ള കളറുകളാണ് കൂടുതലും നമുക്ക് ഇനി താഴ്ഭാഗമാണ് ശരിയാക്കാനുള്ളത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇനി കളറിലേശം ഒരു ബ്ലാക്ക് എടുക്കാം. ബ്ലാക്ക് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ബൗണ്ടറി ഭാഗം ബ്ലാക്ക് ഒന്ന് പോസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്നിപ്പോൾ ഇനി ബ്ലാക്കിൽ റെഡ് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ബ്ലാക്കിൽ റെഡ് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു തനി ബ്ലാക്ക് അല്ലാണ്ട് വേറെ ചെറിയ കളർ ഷെയ്ഡായിട്ട് കിട്ടും. അത് നമുക്ക് ഇവിടെ ചെറിയ കുറച്ച് മലകൾ ഉണ്ടെന്നുള്ളത് അറിയിക്കാനായിട്ട് ഇങ്ങനെ കളറ് ഇങ്ങനെ കൊടുക്കാം. അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവിടെ ചെറിയ ഷെയ്ഡ് വരുന്നുണ്ട്, വൈറ്റ് ഷെയ്ഡ്. അപ്പം അത് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മലകൾക്ക് ലൈറ്റ് ഷെയ്ഡ് വരുന്നതുകൊണ്ട് ഇത്രയാക്കിട്ടാണ് കൊടുക്കുക മലകൾക്ക്. ഇത്ര മൂന്ന് മലകളാണെന്ന് വെച്ചാൽ ഇങ്ങനെ മലകളെ നമ്മൾ നല്ല ഭംഗിയായിട്ട് താഴത്തോട്ട് കുറച്ചും കൂടി ഇറങ്ങി കിടക്കുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ നമുക്ക് മലകൾ വേണം. അപ്പോൾ അതിന് രീതിയിൽ കുറച്ചും കൂടി കളറുകൾ ഒറ്റ കളറായിട്ടാണ് കൊടുക്കരുത്, വേറെ വേറെ കുറച്ച് ഈ ഡാർക്ക് കൂട്ടിയും കുറച്ചും റെഡ് കുറച്ച് മിക്സ് ചെയ്തും ഒക്കെ നിങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു ഭംഗി വരുന്നത് എങ്ങനെയാണെന്ന്. തനി ബ്ലാക്ക് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വീണ്ടും വീണ്ടും ഒരു വേറെ കളർ കയറ്റേണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു കളറ് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൽ കുറച്ച് റെഡ് കൊടുക്കുക, പിന്നെ കുറച്ച് ഇത് ഓറഞ്ച് കൊടുക്കുക. അപ്പോൾ ചില ഭാഗങ്ങൾ ലക്ഷം ലൈറ്റും ചില ഭാഗങ്ങൾ ലക്ഷം ഡാർക്കായിട്ട് നോക്കും മലകളുടെ.
നമുക്ക് നല്ലൊരു ഭംഗി തോന്നിക്കുമോ അങ്ങനെ വരുമ്പോൾ ഇത്രയും ആക്കി കൊടുത്താൽ ഞാൻ മേലൊക്കെ കുറച്ച് ചെറിയ മരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇവിടെ കുറച്ച് ഇതുപോലെ തന്നെ ഇറക്കി നമുക്ക് കൊടുക്കാം. ഇവിടെ വീടും അതിൻ്റെ ഒരു അരുവികളും മല ഇതൊക്കെ ആയിട്ടാണ് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു കുന്നും പ്രദേശം പോലെ തോന്നിക്കുന്ന രീതിയിലുള്ളൊരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ നിന്നുള്ള കുന്ന് ശരിക്കും നമുക്ക് അകലെയുള്ളൊരു സ്ഥലമായിട്ട് തോന്നിക്കുന്നുണ്ട്. അതിന് മേലെ കൂടെ വേറെ മലകൾ വന്നിട്ടില്ല പോലെ തോന്നിക്കുന്നത്. അപ്പം ഇനി അവിടെ കുറച്ച് മരങ്ങളും കാര്യങ്ങളും ഇവിടെ ഈ ഭാഗങ്ങളും മരങ്ങളും കാര്യങ്ങളൊക്കെ വരും. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു അരുവി ഈ രീതി ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം എന്താ പറയുക, നമുക്ക് ഇനിയിപ്പോൾ കൊടുക്കാനുള്ളത് ഈ മലകളുടെ അടിഭാഗമാണ് നമുക്ക് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗം, ആ ഒരു ഭാഗം കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു ബ്രഷ് വേണ്ട, ഈ ബ്രഷ് കഴിഞ്ഞ് ശരിയാവില്ല. അവിടെ ഇതിനെക്കണ്ടി ചെറിയ ബ്രഷ് എടുക്കണം. വെറുതെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ബ്രഷാണ്. അത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ കൊടുക്കേണ്ടത് നമുക്ക് ചെറിയ ബ്രഷ് എടുത്തിട്ട് ഈ ഭാഗങ്ങൾ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ എടുക്കുന്ന കളറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇനി ശരിക്കും ഈ മലയരടികളിലെ സ്ഥലങ്ങൾ അങ്ങനെ തോന്നിക്കുന്ന ഭാഗങ്ങളാണെന്നുള്ളത്. നമ്മൾ അവിടെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളതൊന്ന് കറക്റ്റ് ചെയ്ത് ചെയ്യണം. ഇനി നമുക്ക് ഇവിടെ വെച്ചാല് ഇവിടെ ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തൊന്നും കൂടി നമുക്ക് കുറച്ചും കൂടി ഒരു ഡാർക്ക്നെസ് വരുത്തണം. ഡാർക്ക്നെസ് വരുത്താൽ ഇവിടേക്കുള്ള ആ ഒരു ഇതിപ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ശരിക്കും കൂടി എടുത്ത് കാണിക്കുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ഭാഗവും ഈ ഭാഗങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടി ഡാർക്കായിട്ട് കൊടുക്കുക. അതിന് നമ്മൾ ആ ബ്ലൂവും ബ്ലാക്കാണ് നമ്മൾ എടുത്തിരുന്നത്. അത് രണ്ടും ബ്ലൂവും ബ്ലാക്കും കുറച്ചെടുത്ത് ബ്ലാക്ക് രണ്ടും കൂടെ കുറച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഭാഗങ്ങൾ കടുപ്പിച്ച് കൊടുക്കുക. ഇത്തിരി കടുപ്പിച്ച് കൊടുക്കുക. പിന്നെ താഴത്തേക്ക് വരുന്നവരെ നമ്മൾ ഇത് എടുക്കണ്ട, ബ്ലാക്കും ബ്ലൂവും കൂടി മിക്സ് ചെയ്യണ്ട. ആ ഒരു ബ്രഷിലതിൻ്റെ ആ ഒരു ബ്രഷിലുള്ള പോലെ തന്നെ അതുണ്ടാവുമല്ലോ, നമുക്ക് ഒത്തിരി നമ്മൾ കൂട്ടിയത് കൂടുതലുണ്ടാവുമല്ലോ, അത് തന്നെ വെച്ച് തേച്ച് ഇങ്ങനെ വിട്ടാൽ. അപ്പോൾ എല്ലാവരും ഡാർക്ക് ലൈറ്റായിട്ട് നിന്നോളും. ഇവിടെ കുറച്ച് കയറ്റി വിടുക, അതിൻ്റെ അടിയിലുള്ളത് വന്നിട്ട് അതിനകത്തും ചെറുതൊക്കെ ആയിട്ട് ചെറുതൊക്കെ ആയിട്ട്
എന്നാലും നമുക്ക് അടിയിലത്തെ കളറ് ആ ഒരു ശരിക്കൊരു അസ്തമയത്തിൻ്റെ തന്നെ ഒരു എടുപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ഒന്നുകൊണ്ട് ആൾക്കാരെ കിട്ടണം അങ്ങനെ ഒന്നുകൊണ്ട് നോക്കിയപ്പോഴാണ് എനിക്കൊരു നമ്മളോട് വരെ എത്തിയതാണ്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ആ ഒരു ഭാഗം കൂടി നമുക്കൊന്നും കൂടി വേണമെന്നായിട്ട് തോന്നുന്നു. അപ്പോൾ ബ്രഷ് പിന്നെ അട്രാശം നോക്കിയ പിന്നെ മുക്കാൻ നിൽക്കണ്ട, ഈ പെയിൻ്റ് ആക്കാൻ നിൽക്കണ്ട, ഉള്ള ബ്രഷ് എന്നുള്ള പെയിൻ്റ് തന്നെ വെച്ച് ഡാർക്ക് ആക്കിയാൽ മതി. അപ്പോൾ അവിടെ എന്തായാലും നമ്മൾ ഇവിടെ വന്നിട്ട് ഡാർക്ക് ആയിട്ടുണ്ട്, അത് മതി. അവിടെ ലയിപ്പിച്ചുകൂടെ ഉള്ള ബ്രഷ് ഇങ്ങനെ അങ്ങോട്ടും തിരിച്ച് ബാക്കിയുള്ള കളറിൽ ഇവിടെ കൊടുക്കും. അപ്പോൾ അവിടെ ഒത്തിരി ഡാർക്ക് നമുക്ക് കൂടുതലായില്ലേ, ഒന്നും കൂടി ഇവിടെ ഈ ഭാഗം കൂടി ഒന്നും കൂടി മേൽവാശം ഒന്നും നല്ല ഡാർക്ക് ആയിക്കോട്ടെ, മേൽവശം ലൈറ്റ് ആവണ്ട, ഡാർക്ക് നമുക്ക് ഇങ്ങനെ ഈ ഭാഗം എന്ന് പറയുന്നത് മുൻ്റെ ഒരു ജോയിൻ്റ് കണക്ഷൻ ആയിട്ട് ഇങ്ങനെ പോയിട്ടുള്ളത്. അത് വീണ്ടും നമ്മൾ ബ്രഷ് ബ്ലൂവും ബ്ലാക്ക് എടുത്ത് ഒരു കണക്ഷൻ പോയ പോലെ പോയിട്ടുള്ള പോലെ മേഘത്തിൻ്റെ ഷേപ്പിൽ ഇവിടെ ആയിട്ട് കുഴപ്പമില്ല. നമുക്ക് നേരെ നേരെ ആ കളർ നമുക്ക് ചെയ്യാടാ, അടിയുടെ കളർ മായി എന്ന് വിചാരിച്ച് പ്രശ്നമാകുന്ന ഡാർക്ക് കൂട്ടി കൊടുക്കാം. മേൽഭാഗത്താണ് നമ്മൾ ഡാർക്ക് കൂട്ടി കൊടുക്കുന്നത്, നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഭാഗമാണത്, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ കൂട്ടി കൊടുക്കേണ്ടതായിട്ട്. ഇവിടെയും അത്യാവശ്യം ഡാർക്കായിട്ടുണ്ടായിരുന്നത് ക്യാമറയിൽ ഇപ്പോൾ ശരിക്കും കാണാത്തത് കൊണ്ടായിരിക്കും ലൈറ്റിൻ്റെ നല്ല രീതിയിൽ ഡാർക്കായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും ഡാർക്ക്നെസ് അധികം വേണ്ട എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ഭാഗം നല്ല ഡാർക്ക് വന്നിട്ടുണ്ട്. അത് ഇവിടെ നിന്നുള്ള ലൈറ്റ് വരുന്നതിൻ്റെ ഇതാണ്, ഈ ഷെയ്ഡ് തന്നെ ഉണ്ടായിരുന്നു ഡാർക്ക് തന്നെ കൊടുത്താൽ ചെയ്തതാണ്. ഇനി നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ കയറിപ്പോയി എന്ന് പറയാം. ആ കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ലൈറ്റായിട്ട് ഈ ബ്രഷ് നമുക്ക് കഴിയാൻ ശേഷം ലൈറ്റല്ല ചുവപ്പല്ല നമ്മുടെ കയറ്റുന്നത്, ചുവപ്പും ഈ ഓറഞ്ച് അതിന് മുകളിൽ കയറിക്കുന്ന പോലെ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പ്രശ്നം മാറിയില്ലേ. ഇവിടെ നമ്മൾ ചെറുതായിട്ടൊരു ലൈറ്റ് ഷെയ്ഡ് ചുവപ്പിൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ തന്നെ ഒരുപാട് കൊടുക്കുന്നില്ല ഒരു ഭാഗം കൂടി ക്ലിയർ ആക്കുന്നു. പിന്നെ നമുക്ക് താഴത്തേക്ക് താഴത്തെ ഈ ഒരു ഭാഗങ്ങൾ നോക്കുന്നുണ്ട് ശരിയാക്കി നോക്കാം. അവിടെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നമ്മളിപ്പോൾ കുറച്ചധികം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത്
ഇരുപത് ഇത്രയും ഭാഗം നമുക്ക് ഇവിടെ മരങ്ങളും കാര്യങ്ങളും കയറ്റി വരുന്നതാണ്. അതുകൂടെ നമുക്ക് ലേശം ഉണ്ടല്ലോ ഈ വീടിൻ്റെ ഇവിടെ വീടിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചിടുന്നു. അതന്നെ ഇത്രയും വീടിൻ്റെ ഷേപ്പ് വരച്ചിട്ടിട്ട് ആ വീടിൻ്റെ ഷേപ്പിൽ നിന്ന് വിട്ട് ആ ഒരു ഷേപ്പ് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇത്രയും ഭാഗത്ത് നമുക്ക് ഇത്രയും ഭാഗത്ത് നമുക്ക് ഡാർക്ക് കളർ കൂടെ കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് നേരത്തെ എടുത്തതിലൊരു ബ്ലാക്കും കുറച്ച് കൂടുതലുണ്ട്, പിന്നെ ലെമൺ യെല്ലോ ഉണ്ട്. അപ്പോൾ ബ്ലാക്കും ലെമൺ യെല്ലോ എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രീൻ ഷെയ്ഡ് കിട്ടും. നമ്മുടെ സാപ്പ് ഗ്രീൻ അല്ലാത്ത ഒരു ഗ്രീനിൻ്റെ ഷെയ്ഡ് നമുക്ക് കിട്ടും. ആ ഒരു കളർ എടുത്തിട്ട് നമുക്കിപ്പോൾ ഒരു ചണപ്പച്ച എന്നൊക്കെ പറഞ്ഞ പോലത്തെ അങ്ങനത്തെ ഒരു കളർ നമുക്ക് കിട്ടുക. ആ കളർ എടുത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഷെയ്ഡ് എത്തിക്കാം. ഗ്രീൻ എടുക്കുമ്പോൾ ലെമൺ യെല്ലോ ഉണ്ടല്ലോ, ആ ലെമൺ യെല്ലോ എടുക്കുമ്പോൾ നമുക്ക് അതിൽ വേറെ ചെറുതായിട്ട് ഓറഞ്ച് അല്ലാത്ത കളറുകൾ നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അതിൽ ഓറഞ്ച് അല്ലാത്ത കളറുകൾ നോക്കിയിട്ട് കളറുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ യെല്ലോ ഓക്കർ എടുത്തിട്ടുണ്ടായിരുന്നു, ആ യെല്ലോ ഓക്കറും ആ സാപ്പ് ലെമൺ യെല്ലോ കൂടിയിട്ട് നമ്മൾ ഇവിടെ അടിക്കുന്നത് ഒരു ഭാഗത്ത്. ലക്ഷം ബ്ലാക്ക് ഇടയിലൊക്കെ ലക്ഷം ബ്ലാക്കിന് കൂട്ടി കൊടുക്കും. എന്നിട്ട് അവിടെ കുറച്ച് പുല്ലുകളൊക്കെ വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ബ്ലാക്കായിട്ട് നിൽക്കണം, അതിന് മേലെയാണ് ബാക്കിയുള്ള കളറുകളൊക്കെ വരുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇവിടെയൊക്കെ ബ്ലാക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോകാം. ഇത്രയും ഭാഗം ഉണ്ടാകും പറഞ്ഞിട്ടുള്ള അത്രയും ഭാഗം ബ്ലാക്ക് കൊടുക്കുന്നു. ആ ഭാഗം വരെ ഞാൻ കട്ടാക്കുന്നുണ്ട്. ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നമുക്ക് ചെറുതായിട്ട് തന്നെ പുല്ലുകളൊക്കെ നിൽക്കുന്ന രീതിയിലൊരു ചെറിയതായിട്ട് തന്നെ പൊക്കിയും തത്തിയൊക്കെ ആയിട്ട് തന്നെ ചെറുതായിട്ട് തന്നെ കുറച്ച് കാടുകളൊക്കെ നിൽക്കുന്ന പോലെ അങ്ങനെ തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ വീടിൻ്റെ ഭാഗം തന്നെ ഷേപ്പാക്കി നോക്കാം. ഇങ്ങനെ ചെയ്ത് വയ്ക്കാം. ഇവിടെ നമ്മൾ മൂന്ന് കളർ നമ്മൾ എടുത്തതായി, ഓറഞ്ച്, യെല്ലോ ഓക്കർ, നമ്മുടെ റെഡ്. റെഡും കൂടിയാണ് നമുക്ക് മൂന്നും കൂടി മിക്സ് ചെയ്തപ്പോഴാണ് ഈ ഒരു കളർ നമുക്ക് കിട്ടിയിട്ടില്ല. ആദ്യം റെഡും വേണ്ട, ആദ്യം ഓറഞ്ച് വേണ്ട, അങ്ങനത്തെ ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഒരു കളർ മൂന്നെണ്ണം കൂടി എടുക്കുന്നത്. എടുക്കുന്നത് നമ്മുടെ ചെറുതായിട്ട് ലൈറ്റ് കളറും കൂടി എടുക്കണം, എന്നുവെച്ചാൽ വൈറ്റും കൂടി ചേർക്കാം. വൈറ്റും കൂടി ചേർത്ത് നമുക്ക് ഇവിടെ ചെറിയൊരു മണ്ണൊക്കെ പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഇത് കൊടുക്കുന്നത്. ഇനി ഈ ഭാഗം നമുക്ക് ഇതുപോലെ തന്നെ കൊടുക്കണം. ഇവിടെ നിന്നൊക്കെ ഇനി നമുക്ക് ശരിക്കും പുല്ലുകൾ വരെ പറമ്പിന് പുല്ലുകൾ നിൽക്കുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് അവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം അതാണ് നമുക്കവിടെ ചെയ്യേണ്ടത്, ചെയ്തിട്ടുള്ളതല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാതെ നമുക്ക് യെല്ലോ ഓക്കറും വൈറ്റും കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് അതിൽ കുറച്ച് ഓറഞ്ചും കൂടി എടുക്കണം. എടുത്ത ശേഷം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് കളർ. ഇവിടെ നിങ്ങൾ ഇറങ്ങി നിൽക്കുകയാണ് ആ സ്ഥലം. നമ്മളിപ്പം ചെയ്യാറുള്ള പോലൊക്കെ തന്നെയാണ് ഇത് ചെയ്ത് തരുന്നത്. ഇങ്ങനെ
ഇവിടെ ഒന്ന് ഡാർക്ക് ചെയ്ത് വിട്ടിട്ട് ഒന്ന് ലൈറ്റ് കളറ്. ഇത് കൂടുതൽ നമുക്ക് തന്നെ വേറെ കളറിൽ കയറി വരുന്ന കൂടുതൽ തോന്നിക്കാൻ ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും ക്യാമറയിലാകുമ്പോൾ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു കളറുകളുണ്ടല്ലോ ഇവിടുത്തെ ഇങ്ങനത്തെ ഈ ഒരു കളർ, അവിടെ നമ്മൾ വേറെ കളർ അടിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ശരിക്കും ഫിനിഷ് ചെയ്ത് വരുന്നത് മേലെ നിന്നാണ്, ഫിനിഷ് ചെയ്ത് താഴത്തോട്ട് വരുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ഇപ്പോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ചെയ്താലും കുഴപ്പമില്ല. ഈ ഒരു ഭാഗത്ത് ഫിനിഷ് ചെയ്ത് താഴത്തോട്ട് നമ്മൾ വന്നിട്ടിരിക്കുക. നമ്മൾ അടുത്തേക്കുള്ള പിക്ചർ അങ്ങനെ ഇതിൽ കണ്ട രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഇവിടെ നിന്നിട്ട് ചെയ്ത് വരുന്നത് താഴത്തി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. താഴത്തേക്ക് വരുമ്പോഴും ഈ പുഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്കങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുമ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഇപ്പോൾ ഇത്രയും ക്യാൻവാസ് ഡാമേജ് ആയി ക്യാൻവാസിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്നാണ്. ചെയ്യാൻ പറ്റും നമുക്കത്, എത്ര ഡാമേജ് ആയി ക്യാൻവാസ് ആയാലും നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് ആ പിക്ചർ നമുക്ക് ചെയ്യാനായിട്ട് അതൊരു കുഴപ്പമില്ല. അതെയും ചില പൊന്തിയിലൊക്കെ ചെത്തിക്കളഞ്ഞ ആ ഒരു പ്രൊജക്റ്റ് നിൽക്കുന്ന രീതിയിൽ തോന്നിക്കില്ല. നേരത്തെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ചെളി നിൽക്കുന്ന പോലത്തെ ഒരു സംഭവമൊക്കെ ആയിരുന്നു. തോടും ചെറിയ മലകളും കയറ്റി അതാണ് അവിടെ വശം കട്ടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കാം അവിടെ അങ്ങനെ ചെറിയൊരു മോള പോലെയൊക്കെ തോന്നുന്നു നമുക്ക്. പിന്നെ ഈ ഭാഗം തന്നെ നമുക്ക് വൈറ്റ് ആണ് ഇവിടെ കൂടുതലും, വൈറ്റും മറ്റേ കളറുണ്ട് യെല്ലോ ഒക്കെ യെല്ലോ എടുത്ത് ൂടി വൈറ്റ്നെസ് ആക്കി കൊടുക്കുക. എൻ്റെ അടിയിൽ ബ്ലാക്ക് ഉള്ള കാരണം കൊണ്ടാണ് കൂടുതലും ബ്ലാക്ക് കിട്ടാത്തത്. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ബ്ലാക്ക് കൊടുത്ത് Thank you.
ഇത്രയും കൂടെ തീർക്കുക. അതിനുശേഷം നമുക്ക് ഈ മേൽഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് കുറച്ചുകൂടി ഗ്രീൻ ഷെയ്ഡുകളും ബ്ലാക്കുകളും മരങ്ങൾ അവിടെ വന്നിട്ടുണ്ടെന്ന് കാണാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്കും ഈ ലെമൺ യെല്ലോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളൊരു കളർ കിട്ടും. കുറച്ച് ഈ ഒരു കളറിൽ അവിടെ മരങ്ങൾ ഉണ്ടെന്നുള്ളത് കാണാൻ പറ്റും. കുറച്ച് ബ്ലാക്ക് കൂട്ടെടുത്തോ, ഗ്രീൻ ഷെയ്ഡ് അധികം കാണിക്കില്ല. അത് കുറച്ചുകൂടി ബ്ലാക്കിന് കൂട്ടുക, ചിലവടുത്ത് ഗ്രീൻ ഷെയ്ഡ് കൂടുതൽ, ചില ഭാഗങ്ങളിൽ ഗ്രീൻ ഷെയ്ഡ് കൂടുതൽ, അവിടെ മരങ്ങൾ ഉണ്ട്. അങ്ങനെന്ന് കാണുമ്പോൾ അവിടെ എന്തോ മരങ്ങളുണ്ട് എന്നുള്ളത് തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഇത് ചെയ്യുന്നത്. വീണ്ടും ബ്ലാക്ക് ലെൻസിന് അവർ കുറച്ച് അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ഭാഗത്തും ഇവരെ കുറച്ച് പുല്ലുകൾ നിൽക്കുന്ന രീതിയിൽ ചെറിയൊരു കാട് പോലത്തെ പുല്ലുണ്ടല്ലോ, ചെറിയ കുറ്റിച്ചെടികൾ അത് നിൽക്കുന്ന പോലെയുള്ള ഒരു ഇത് കിട്ടാൻ നമുക്ക് ഇവിടെ തന്നെ നമ്മൾ ഈ കൊടുത്തുള്ള കളറിൻ്റെ അസൈഡിലുള്ള ചെടികളാണ് ചെറുതായിട്ട് ഈയൊരു ബ്ലാക്ക് ഷെയ്ഡ് അങ്ങനെ കൊടുത്തു കിടക്കാം. അപ്പോൾ അവിടെ നിന്നുള്ള എന്തോ ചെറിയ ചെറിയ ചെടികൾ നമ്മളിവിടെ വന്നിട്ടുണ്ടെന്ന് തുടക്കിയേ വേണ്ട നമുക്ക്. ഇവിടേക്ക് വരുമ്പോൾ ഒത്തിരി വലിപ്പം കൂട്ടിയിട്ട് ചെയ്യാം. ും കൂടി അവിടെ ചെയ്യാം. അത് നമുക്ക് ലാശം കൂടി ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് തോന്നുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ വൈറ്റുകളെ കൊണ്ട് അതിൻ്റെ ഉള്ളിലൊന്ന് കൂടുതലായിട്ട് ഷെയ്ഡ് ചെയ്യണം. ഇവിടെ നമുക്ക് ഈ കൊടുത്ത ബ്രഷ് ഉണ്ടല്ലോ, ആ ബ്രഷ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒന്നും കൂടി ഡാർക്കാക്കി കൊടുക്കുക. ഇവിടെ നമുക്ക് വേറെ കുറച്ച് പുല്ല് മരത്തിൻ്റെ അവിടെ ഒരു മരം വരുന്നുണ്ട്, ആ മരത്തിൻ്റെ അടിയിൽ കുറച്ച് പുല്ലുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വൃക്ഷമുള്ള പെയിൻ്റ് നമുക്കിവിടെ തേച്ച് കൊടുക്കാം. അത് നമ്മൾ കഴുകി കളയേണ്ടി വരും, കഴുകി കളയണ്ട. എന്നിട്ട് വൃക്ഷം ഉപയോഗിച്ചൊന്ന് വൃക്ഷത്തിൽ വാഷ് ചെയ്തിരുന്നു, ടർപ്പലിലാണ് നമ്മൾ വാഷ് ചെയ്തിരുന്നത് ബ്രഷ്. അതിനുശേഷം നമുക്കൊന്നും കൂടി വൈറ്റ് കൂടുതലാക്കി എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് വൈറ്റ്നെസ് കൂട്ടണം. എന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയുക, നമുക്ക് സൂര്യപ്രകാശം ഇവിടെ നിങ്ങളുടെ ഈ ലൈറ്റ് വരുന്നുണ്ടോ, ആ ലൈറ്റ് വരുന്നതിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ലൈറ്റ് എന്ന് വരുന്നതിൻ്റെ വെളിച്ചം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫീൽ ചെയ്യണം. നോക്കുമ്പോൾ നമുക്ക് തോന്നണം അവിടെ ഒരു സൂര്യപ്രകാശത്തിൻ്റെ ലൈറ്റ് ചെറുതായിട്ട് വരണമെന്ന് തോന്നണം. അത് തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് ലൈറ്റ് കളർ വൈറ്റ് കൊണ്ട് വൈറ്റും നമ്മൾ അവിടെ ചെയ്തിട്ടുള്ള കളർ തന്നെ ഒന്ന് ലൈറ്റാക്കി എടുത്തതിന് ശേഷം
ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ലൈറ്റാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും നമ്മളാ ഡാർക്കിലേക്ക് തന്നെ പോവാം. കുറച്ചുകൂടി ഈ എൻഡ് ഭാഗം ശരിക്കും എൻഡ് കറക്റ്റായിട്ട് നമ്മൾ ലൈൻ അടിച്ച് പോലെ എടുക്കില്ല, ആ ലൈൻ അടിച്ച് പോലെ എടുക്കണ്ട, എനിക്ക് ലൈറ്റ് നിൽക്കുന്ന പോലെ പോകണം. അതിനാണ് നമ്മളവിടെ ലൈറ്റ് കളർ കൊടുക്കുന്നത്, ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത്, മറ്റേ അടിയിലത്തെ കളറിലേക്ക് ചേർത്തി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ലേശം റെഡും ഓറഞ്ചും എടുക്കാം, അതിൽ കൂടെ നമ്മുടെ വൈറ്റും ചേർത്താം. എന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗങ്ങളുണ്ടല്ലോ, ഉൾവശത്ത് ഇതൊരു വേറെ ഒരു സെക്ഷനായി നിൽക്കുന്ന പോലെ പോകണം. ഇവിടുത്തെ മണ്ണ് പോലല്ല, ഇവിടെ ഇവിടെ വേറെ സെക്ഷൻ മണ്ണാണ് എന്നുള്ളത് തോന്നാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് ഈ ഒരു കളർ അപ്ലൈ ചെയ്യാം. അതിരി ഡാർക്കാക്കി ചെയ്താൽ മതിയിട്ട് അവിടെ ഇവിടേക്ക് മേലേക്കൊക്കെ കയറുമ്പോൾ കുറച്ച് ഡാർക്കാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഫോട്ടോ നോക്കുമ്പോൾ അവിടെ കുറച്ച് ഡാർക്ക് മണ്ണുള്ള പോലെ തോന്നിക്കണം. നമ്മളങ്ങനെ ചെയ്യണം. ഈ പറഞ്ഞ പോലെ നമ്മളെ എന്താ പറയുക, ഇവിടുന്ന് അങ്ങനെ ഈ കുന്നിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി പോകാം. നമുക്ക് ലൈറ്റ് കൂടിയിട്ട് അവിടെ, ആ ലൈറ്റ് കൂടണ്ട, ലൈറ്റ് കൂടാൻ തന്നെ അത് കൂടാൻ തന്നെ മലയുടെ അവിടെ നിന്ന് ഒരു ഷെയ്ഡ് താഴത്തോട്ട് ഇവിടെ നോക്കി ഇങ്ങോട്ടും കൊടുക്കാം. അപ്പോൾ ശരിക്കും മനസ്സിലാവും മലയുടെ എന്തൊരു സംഭവം എന്ന് വെച്ചാൽ അവിടെ നിന്ന് ലൈറ്റിൻ്റെ ചെറിയ ഷെയ്ഡ് ആകുമ്പോൾ എനിക്ക് കിട്ടുന്ന പോലെയുള്ള കാണിച്ചത്. അങ്ങനെ ഇവിടെ ഇതുപോലെ തന്നെ വേറെ ടോപ്പ് ഭാഗം ലൈറ്റ് മലയുടെ ലൈറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ള പോകാമെങ്കിൽ ചെയ്യാം. അടിഭാഗം ഡാർക്ക് ചെയ്ത് കൊടുക്കുക, ഈ ഒരു ഭാഗം ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു ഭാഗത്ത് മാത്രമേ ലൈറ്റ് തട്ടുന്നുള്ളൂ, ബാക്കി ഭാഗത്ത് ലൈറ്റ് തട്ടുന്നില്ല. അങ്ങനെ തോന്നാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ശരി അവിടെ കുറച്ച് പുല്ലുകളും സംഭവങ്ങളൊക്കെ ഉള്ള പോലെ തോന്നിക്കുന്നുണ്ട്. ചെറിയ കാട് ഒരു ഇതുപോലെ തോന്നിക്കുന്നുണ്ട്. അത് അങ്ങനേതായി തോന്നാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു സമയം എടുക്കും. നമുക്കിവിടെ ഞാൻ പറഞ്ഞ ഒരു ഒത്തിരി ഹെവി ആയിട്ടുള്ള പിക്ചർ ആണതുകൊണ്ട് അങ്ങനെ തെക്കും തിരക്കും പിടിച്ച് കഴിഞ്ഞാൽ നടക്കൂല. ആദ്യത്തെ പിക്ചറൊക്കെ നമ്മൾ വേഗം വേഗം വരച്ചിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴും വേഗം വരയ്ക്കുമ്പോൾ തന്നെ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. കാരണം നമ്മൾ പഠിച്ചു വരുന്ന അനുസരിച്ച് നമുക്ക് പിക്ചറുകളും നമ്മളുടെ തീമിലും ഡാർക്ക് ഹെവി ആക്കി ചെയ്ത് ശീലിച്ചു വരാം. അപ്പോഴാണ് നമുക്ക് കൂടുതലും പിന്നീട് വരയ്ക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ കാര്യങ്ങൾ പോകണം. ഇനി നമുക്ക് ചെയ്ത് വിടാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്കൊരു അരുവി ഇങ്ങനെ ഒരു ലൈനിൽ പോകുന്നുണ്ട്. അരുവി പോണേട്ട് മുന്നായിട്ട് നമുക്ക് ഇവിടുത്തെ ഒരു സംഭവങ്ങളൊക്കെ റെഡി ആക്കിയല്ലോ, എന്നിട്ട് പറയാം അരുവിയിലെ അടുത്തേക്കുള്ള പോക്ക്. അങ്ങനെയാണെങ്കിൽ അതപ്പോൾ ശരിക്കും ഈ പിക്ചറുകൾ അവസാനിച്ച് പെയിൻറ്റിങ് കഴിഞ്ഞ പോലെ തന്നെ തോന്നിക്കും. മേലെ നിന്നുള്ള ഫിനിഷിങ് വർക്ക് വന്നു കഴിഞ്ഞാൽ, ഒരുപാട് ഫിനിഷിങ് വർക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുമ്പോൾ ഒരു സൂടല്ല.
പെട്ടെന്ന് ഫിനിഷ് ചെയ്ത പോലെ നമുക്ക് തോന്നരുത്. ഇവിടെയൊക്കെ ഒരു മൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ, എന്നുവെച്ചാൽ മഞ്ഞിൻ്റെ മൂടലോ അങ്ങനെയൊക്കെ തോന്നിക്കുന്നത്. ഇവിടുത്തെ ഉള്ള ലൈറ്റ് കിട്ടുന്നതിൻ്റെ ഒരു ഷെയ്ഡായിട്ടും തോന്നിക്കുന്ന പോലത്തെ ഡാർക്ക് വരുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും. നമുക്ക് ഡാർക്കാക്കിവിടാം. അതിനുശേഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അകലം ഭാഗം ഉണ്ടല്ലോ, ഇവിടുത്തെ അകലം ഭാഗം, ആ അകലം ഭാഗത്ത് നമുക്കൊന്ന് അടുത്ത മരങ്ങൾ വരച്ചാലോ. എനിക്ക് തോന്നുന്നത് അവിടുത്തെ മരങ്ങൾ വരച്ച് കഴിഞ്ഞാൽ ഒരു ഇത്തിരി കൂടിയും ഒരു പിക്ചറിന് ഒന്നും കൂടി ഒരു എടുപ്പ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് ഇതെല്ലാം മാത്രം ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നമുക്കും ഒരു ബോറടി ഉണ്ടാവും. ഓക്കെ, നമുക്ക് പരിപാടിക്ക് നോക്കും. വീണ്ടും നമ്മളുടെ ഈ ഒരു ബ്രഷ് എടുത്തിട്ട് ലിൻസിൻ ഓയിൽ കൂടുതലെടുത്ത് ബ്ലാക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് മേലോട്ടാണ് മരം പോകുന്നത്. അകലെയുള്ള മരമാണ് അത്, അതുകൊണ്ട് നമുക്ക് ഒരുപാട് വീടിൻ്റെ ഇപ്പുറത്തേക്ക് ഒരുപാടാക്കി വരച്ചത് വീടിൻ്റെ മേലെ കയറി നിൽക്കുന്ന രീതിയിലാണ് മരത്തിനെ വരച്ച് കൊടുക്കുന്നത്. പിന്നെ പറഞ്ഞ പോലെ ഇവിടേക്ക് അധികം കൊണ്ട് അതിൽ സൂര്യൻ്റെ വെളിച്ചം കൂടുതൽ കാണുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ താഴത്തും ഒരു മരം ഉണ്ട്. ഇവിടുത്തെ ബ്ലാക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി ബ്ലാക്ക് എടുക്കാം. ബ്ലാക്ക് ബ്ലാക്ക് എടുക്കുക, ലെൻസിനായി ഒരു ഡ്രോപ്പ് എടുത്താൽ മതി. ലെൻസിനൊരു ഡ്രോപ്പ് എടുക്കുക, മരത്തിൻ്റെ കൊമ്പുകളും മൂടി ഷാർപ്പാക്കി നോക്കി അങ്ങനെ വയ്ക്കുക. അതിനുശേഷം ഇവിടെ പുറത്തേന് കൊടുത്തതിന് ശേഷം പിന്നെ അതിന് മേലെ കൊടുക്കുന്നുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മേലെയും ഒരു ഈ മരം തന്നെ, അല്ല ഈ മരം അല്ല, ഇതിൻ്റെ പുറകിൽ മരം ഉണ്ട്, പക്ഷെ മരത്തിൻ്റെ കട നമുക്ക് കാണില്ല.
കട കാണില്ല, ഇതിൻ്റെ തല മാത്രമേ കാണുന്നുള്ളൂ കുറച്ച്. അപ്പം അതിന് വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയ്യൊന്ന് ഷേക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഒരു ചെറിയൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് കയ്യിൽ സപ്പോർട്ട് ചെയ്യാം. കയ്യിൽ നിന്ന് സപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തണ്ടുകൾ മാത്രം ജസ്റ്റ് ഒന്നാണ് ജസ്റ്റ് തണ്ടുകൾ മാത്രം ഒന്നാണ് വരച്ചുകൂടെ. സൈഡ് തണ്ട് മാത്രം മതി, കുഴപ്പമില്ല. കാണില്ല ഭാഗം നമുക്ക്. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ സൂര്യപ്രകാശം വന്നതുകൊണ്ട് പിന്നെ കൊമ്പുകളുടെ തിക്നെസ്സൊന്നും നമുക്ക് അറിയുന്നില്ല, അതുകൊണ്ട് അത്രയും മതി. രണ്ട് കൊമ്പൊക്കെ തന്നെ എൻ്റെ നമുക്ക് ഇഷ്ടംപോലെ ആയിട്ടുണ്ട്. ഈ ബ്രഷ് ഉപയോഗിക്കുക, നമ്മൾ ഉപയോഗിച്ചിരുന്ന ഈ ബ്രഷിനെടുക്കുക. ഒന്ന് കഴുകി തുടച്ചതിന് ശേഷം നമുക്ക് ബ്ലാക്ക് ആദ്യം നമുക്ക് ഈ കൊമ്പാണ് വരയ്ക്കേണ്ടത്. ഇനി അതാണ് ഏറ്റവും പുറകിലുള്ള മരത്തിൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു കൊമ്പാണ് വേണ്ടത്. ആ മരത്തിൻ്റെ കൊമ്പ് ഇലകൾ നമുക്ക് ഈ ബ്രഷ് കൊണ്ടുതന്നെ ഈ രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ പതുക്കെ കുത്തി കുത്തി കുത്തിയാണ് എടുക്കാനായിട്ട്. ഇത് സെൻറ്റർ ഭാഗം ചെയ്യുമ്പോൾ ഒന്നുകൂടി ഷാർപ്പായി ഒരു ഡാർക്കായി ഇങ്ങനെ കുത്തി കൊടുത്തടാം. എന്നുവെച്ചാൽ ആ മരത്തിൻ്റെ നടുഭാഗത്തുള്ള ഒരു ഇത് നമുക്ക് കാണണ്ട. എന്താ വെച്ചാൽ എന്ത് കണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റുകൾ നമുക്ക് അപ്പുറം ഈ മരത്തിൻ്റെ അപ്പുറത്ത് സൈഡ് നമുക്ക് ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ നമുക്ക് കാണേണ്ട കാര്യം കണ്ടുകഴിഞ്ഞാൽ ആ മരത്തിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടില്ല. അപ്പോൾ അവിടെ നമുക്ക് ഡാർക്ക് എഴുതാൻ കൊടുക്കും. തുമ്പത്തുള്ള കളറുകൾ നമുക്ക് കണ്ടോട്ടെ, കുഴപ്പമില്ല കേട്ടോ. അവിടെ നമുക്ക് ഡാർക്ക് ചെയ്യണ്ട. ഇവിടെയൊക്കെ നമുക്ക് ഡാർക്ക് ചെയ്യാം. ഇതിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ നമുക്ക് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. അത്രയും അവിടെ മരത്തിൻ്റെ അത്രയും മതി. ഇനി അവിടെ നമുക്ക് കളർ വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് വികസിക്കുക. ഇനി നമുക്ക് ഈ ഭാഗം അടിയിലത്തെ മരത്തിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. അത് ഡാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി ലൈറ്റാക്കി ഡാർക്ക് ചെയ്യാൻ പറ്റാം. എന്നുവെച്ചാൽ അടിഭാഗം നമുക്ക് ദീർഘഭാഗം നമുക്ക് ഒന്നുകൂടി നല്ല രീതിയിൽ ഡാർക്ക് ചെയ്യാം. അതിനുശേഷം മേലക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇവിടെ ഈ ഭാഗത്ത് ഡാർക്ക് ചെയ്യാം. ഈ വശത്ത് വരുമ്പോൾ നമുക്ക് ലൈറ്റാക്കേണ്ടി വരും. എന്നുവെച്ചാൽ അത് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയ ആണത്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്ന് ഡാർക്ക് ചെയ്ത് വിടാം. ഈ ഒരു ഭാഗം നമുക്ക് ഒന്നുകൂടി ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഡാർക്ക് ചെയ്യുമ്പോൾ എന്താ ഇവിടെ മറ്റേ കളറിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കളർ എൻ്റെ ബ്രഷിലേക്ക് കയറുന്നുണ്ട്. ഞാൻ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഒന്നും കൂടി ചെയ്ത് നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ അവിടെ ഒന്നും കൂടി ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് ഞാൻ അധികം ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം അവിടെ നിന്നുള്ള ബ്രഷ്മലിക്ക് കയറുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് ബ്രഷ്മലിക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഭാഗം ശരിക്കും ഡാർക്ക് ചെയ്തിട്ട് ലാസ്റ്റ് പോയാൽ മതി. ഞങ്ങൾ മേലേക്ക് Thank you.
നമുക്ക് ലൈറ്റ് തന്നെയാണ് വേണ്ടതും. എങ്കിലും നമുക്ക് അത്രയും ഈ ലൈറ്റ് അല്ല നമുക്ക് അവിടെ വേണ്ടത്, നമുക്ക് അവിടെ വേറെ ലൈറ്റ് കളറാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് നിർത്താം. നിർത്തിയതിന് ശേഷം നമ്മളിപ്പോൾ കൊടുത്ത ആ ഒരു ഡാർക്ക് കളർ ഉണ്ടല്ലോ, ഈ താഴെ കൊണ്ടുവരുന്നത്